മരിച്ച് അടക്കപ്പെട്ട് കഴിയുമ്പോഴും അവരിതാ ആ കല്ലറയെ ലക്ഷ്യമാക്കി പോവുകയാണ് എന്തിരെന്നറിയാമോ അവൻ്റെ ശരീരത്തിന് കുറച്ചിലുണ്ടാകരുത് ആ ശരീരം നാറ്റം വയ്ക്കുകയാണെങ്കിൽ പുറം ലോകം ആ നാറ്റം അറിയുവാൻ തക്കവണ്ണം ഇടയാകരുത് ഈ ഒരു 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 ചിന്തയോടുകൂടി ഇവർ വാങ്ങിയ സുഗന്ധവർഗം പൂശി ആ നാറ്റത്തെ മറ പിടിക്കുവാൻ തക്കവണ്ണം യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടതിന് ആഗ്രഹിച്ച് പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് ഞാൻ ഒരു സന്ദേശം ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുക കേട്ടോ എന്താണ് സന്ദേശമെന്നറിയാമോ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന അവകാശവാദം മുഴക്കുകയാണെങ്കിൽ അവന് നിശ്ചയമായും ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ഒരു ഹല സ്നേഹം ഉണ്ടാകും അത് സുനിശ്ചിതമാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ ശരീരത്തെ വെറുക്കുവാൻ ആർക്കും ഒക്കുകയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇവിധമൊരു സ്നേഹം ഉണ്ടെങ്കിലോ അതെങ്ങനെയാണ് വെളിപ്പെടുന്നത് ഹൗ ഡസ് ഇറ്റ് മാനിഫെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആ സ്നേഹമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കുറച്ചിൽ പുറത്തറിയരുത് അവന് നിർബന്ധമാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു നേറ്റം ഉണ്ടെങ്കിൽ അത് പുറം ലോകത്തിന് വെളിപ്പെടരുത് അവർക്ക് നിർബന്ധമാണ് അതിനുവേണ്ടി വില കൊടുക്കാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ സദാ സന്നദ്ധരുമായിരിക്കും ഇത് നമ്മൾ മനസ്സിലാക്കുവാന് തക്കണമിടയാകണം ഈ സ്നേഹം ഈ സന്നദ്ധത ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ സ്ത്രീകൾ പരമ്പരാ എഴുന്നേറ്റ് കല്ലറയുടെ അടുക്കിലേക്ക് നടക്കുവാൻ തകണും ഇടയാകുന്നത് അവരുടെ ഉള്ളങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകുമെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന സുഗന്ധ വർഗങ്ങളുടെ ആ ഒരു കെട്ടിനെ പൊതിയെ നമുക്ക് നോക്കുവാൻ കഴിയുമെങ്കിൽ നമുക്ക് മനസ്സിലാകും ഒന്ന് അവൻ്റെ ശരീരത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ചില വിടുവാൻ ഇവർക്ക് മടിയില്ല ആ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞാൽ ആ ശരീരത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ടതിന് പരിശ്രമിക്കുവാൻ അവർക്ക് മടിയില്ല അവവിധം കർത്താവിൻ്റെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ അവർ റിസ്ക് എടുക്കുവാനും തയ്യാറാണ് എന്ത് റിസ്ക് അവരെടുക്കുന്നതെന്ന് അറിയാമോ ഇത്രയും വെളുപ്പാങ്കാലത്ത് ഈ കൂട്ടം സ്ത്രീകൾ കല്ലറ എന്ന് പറയുന്ന ആ ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് നടക്കുന്നത് ആരെങ്കിലും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ചോദ്യം എങ്ങോട്ട് പോകുന്നു എന്നായിരിക്കത്തില്ല ഈ കഴിഞ്ഞ രാത്രിയിൽ എവിടെ ആയിരുന്നു എവിടെ നിന്ന് വരുന്നു എന്നായിരിക്കും സൽപ്പേരിന് കോട്ടം തട്ടുവാൻ വളരെ സാധ്യതയുള്ള ഈ ഒരു പ്രവൃത്തി അവർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ഞാൻ പറയട്ടെ ആ സൽപ്പേര് പോകത്തക്ക ഒരു റിസ്ക് എടുക്കുവാൻ അവർ തയ്യാറാണ് എന്തുകൊണ്ട് അവർക്ക് യേശുവിനോട് സ്നേഹമുള്ളതുകൊണ്ട് എന്നാൽ ശ്രദ്ധിക്കണം ദേവമക്കളെ ഒരു സ്നേഹം വെളിപ്പെട്ട് വരുവാൻ ഇടയാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് അറിയാമോ അല്ല ഇന്ന് യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പലരുടെയും സ്നേഹത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ സ്ത്രീകളുടെ കൂട്ടായ്മ വെളിപ്പെടുത്തുന്ന യേശുവിനോടുള്ള സ്നേഹം ഇന്നുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുണ്ടല്ലോ നാറ്റക്കേസുകളിലേക്ക് വലിച്ചഴയ്ക്കുവാൻ യാതൊരു മടിയും കാണാതിരിക്കുമ്പോൾ യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ ശരീരത്തിനു വേണ്ടി ഒരു അല്പം ചിലവിടുവാൻ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി അല്പമായി ഒന്ന് പരിശ്രമിക്കുവാൻ പലരും മടി കാണിക്കുമ്പോൾ വിസമ്മതിക്കുമ്പോൾ ഈ സ്ത്രീകളുടെ സ്നേഹം തികച്ചും വ്യത്യസ്തമാണെന്ന് എനിക്ക് പറയാതിരിക്കുവാൻ കഴിയത്തില്ല എന്നാൽ ഇന്ന് കൂടുതലായി ഇവിടെ ഇട്ട് ചകയുന്നതിന് പകരം ഞാൻ ഈ ഒരു വസ്തുത നിങ്ങളുടെ മുമ്പിൽ പ്ര വെച്ചു തരുവാൻ ആഗ്രഹിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരുവൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ സ്നേഹിക്കാതിരിക്കാൻ ഒക്കത്തില്ല അങ്ങനൊരു സ്നേഹം ഒന്ന് വില കൊടുക്കുവാനുള്ള മനസ്ഥിതിയിലൂടെ പരിശ്രമിക്കാനുള്ള മനസ്ഥിതിയിലൂടെ ആ കാര്യങ്ങൾ ചെയ്യേണ്ടതിന് ഏത് റിസ്ക്കും എടുക്കുവാനുള്ള ഒരു സന്നദ്ധതയിലൂടെയാണ് വെളിപ്പെടുന്നത് ഇത് നമ്മൾ ഗ്രഹിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ രണ്ടാമതൊരു കാര്യം ഞാൻ പറയട്ടെ ഈ സ്ത്രീകളുടെ കൂട്ടം നമ്മൾ നോക്കുമ്പോൾ ഈ കല്ലറയുടെ അടുക്കലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ എല്ലാം ഉള്ളത്തിൽ പക്ഷേ ഒരുപോലെ ഒരു സംശയമുണ്ട് സംശയത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അവർക്കുള്ള ഒരു കോമണായ സാമാന്യമായിരിക്കുന്ന അറിവ് കൂടി ഞാൻ പങ്കുവെക്കാം എന്തായി അറിവെന്നറിയാമോ അവർക്ക് ഉറപ്പാണ് യേശുവിനെ ശരീരമാക്കി കല്ലറയിലേക്ക് പ്രവേശിപ്പിക്കുവാനിട വരുമ്പോൾ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മൃതശരീരം ആ കല്ലറയ്ക്കുള്ളിലേക്ക് പ്രവേശിപ്പാൻ തക്ക ഇടവന്നു കഴിഞ്ഞപ്പോൾ ആ കല്ലറയുടെ മുഖത്ത് ഒരു വലിയ പാറ ചിലരൊക്കെ കൂടി ഉരുട്ടി വയ്ക്കുവാനക്കൊണ്ടും ഇടയായി ആ കല്ലറ മുഖത്തിരിക്കുന്ന പാറ വലുപ്പമേറിയതാണെന്ന് മാത്രമല്ല ഭാരമേറിയത് മാത്രമല്ല ഞാൻ നിങ്ങളോട് പറയട്ടെ അതിന്മേൽ ഒരു കൈസറിൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നും ഈ സ്ത്രീകൾക്ക് നന്നായി അറിയാം ഇവർ ബലഹീന പാത്രങ്ങളാണ് നല്ല ബലിഷ്ടമായ കരങ്ങളുടെ ഉടമസ്ഥരായിരിക്കുന്ന കുറെ പടയാളികൾ ചേർന്ന് ഉരുട്ടിവെച്ച ആ വലിയ പാറക്കല്ല് ഇവർക്ക് ഉരുട്ടി നീക്കാൻ ഒക്കത്തില്ലെന്ന് ഇവർക്ക് ഉള്ളുകൊണ്ട് അറിയാം എന്നാലും അവര് കല്ലറയുടെ അടുക്കലേക്ക് പോവുകയാണ് ഒരു ശ്രമം നടത്തി നോക്കുവാൻ ശ്രദ്ധിക്കണം ദേവുമളെ പക്ഷേ ശ്രമിക്കണമെന്ന ആഗ്രഹമുള്ള ഈ സ്ത്രീകൾ യഥാർത്ഥത്തില കല്ലറയിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ എല്ലാം ഉള്ളത്തിൽ ഒരുപോലെ വരുന്ന ഒരു ചോദ്യം ഇതാണ് നമുക്കു വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റും എങ്ങനെ ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തെ സേവിക്കുവാൻ കഴിയും അവരെ സംശയിച്ചുകൊണ്ട് ആയിരിക്കുകയാണ് ഈ ഒരു കാര്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പൂർണമായ ആഴത്തിൽ മനസ്സിലാക്കുവാൻ താല്പര്യപ്പെടണമെങ്കിൽ ഒന്നാമത് നമ്മൾ അറിയണം ദൈവമക്കളെ കല്ലറകളെ അവയുടെ മുഖത്തിരിക്കുന്ന കല്ലുകളെ ആദ്യമായിട്ട് ഈ ഭാഗങ്ങളിലല്ല വേദപുസ്തകത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ലാസറിനെ അടക്കിയ ഒരു കല്ലറ സംബന്ധിച്ച് ചിലത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെയും ഉണ്ടല്ലോ ലാസറിനെ അടക്കിയ ശേഷം കല്ലറയുടെ മുഖത്ത് ഒരു കല്ല് ഉരുട്ടി വെച്ചതിൻ്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ യേശു കർത്താവ് ആ കല്ലറയുടെ മുമ്പിൽ എത്തുവാൻ തക്കനും ഇടയാകുമ്പോൾ മരിച്ച ലാസറിനെ ചൊല്ലി ദുഃഖിക്കുന്ന അവൻ്റെ സഹോദരിമാരെ ചൊല്ലി അവൻ കണ്ണുനീർ വാർക്കുവാൻ ഇടയായെങ്കിലും പ്രാർത്ഥിച്ച ഒരു അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് കൂടി നിന്ന ജനതയെ നോക്കി വിവിധത്തിൽ പറയുവാൻ തക്കനും ഇടയായി ആ കല്ല് നിങ്ങൾ ഉരുട്ടി മാറ്റണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ യേശു വേണമെങ്കിൽ കൽപ്പിച്ച് ആ പാറക്കല്ലിനെ ഉരുട്ടി മാറ്റുവാൻ കഴിവുള്ളവനായിരുന്നുവെങ്കിലും ആ കല്ലിനെ ഉരുട്ടി മാറ്റുവാൻ ഈ ജനതയോട് കൽപ്പിക്കേണ്ടതിന് ഇടവരുന്നതിന് പിന്നിൽ ഒരു വ്യക്തമായ കാരണമുണ്ട് എന്താ കാരണമെന്നറിയാമോ ഈ കല്ലുരുട്ടി വെച്ചത് കർത്താവല്ല പിശാജല്ല ചില മനുഷ്യരാണ് എന്തുകൊണ്ട് അവരെ കല്ല് ഉരുട്ടിവെച്ചതെന്നറിയാമോ അവരെ സംബന്ധിച്ചിടത്തോളം ആ കല്ല് ഒരു ഫൈനാലിറ്റിയുടെ ഒരു തീർപ്പായ കാര്യത്തിൻ്റെ മുദ്രണമാണ് എന്താ തീർപ്പായിരിക്കുന്നത് ലാസർ മരിച്ചു അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് അവർ തീരുമാനിച്ച് തീർപ്പാക്കിയിരിക്കുകയാണ് രണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ അവിശ്വാസത്തിൻ്റെ ഒരു മുദ്രണമാണ് ആ കല്ല് എന്തിലുള്ള അവിശ്വാസമാണ് അവർക്ക് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇനി ഒരിക്കലും ഈ ലാസറിന് കല്ലറയെ ഭേദിച്ച് പുറത്തു വരുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് വിശ്വാസമില്ല തികഞ്ഞ അവിശ്വാസമാണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് ഇനി ഒരിക്കലും തുറക്കേണ്ടി വരികയില്ല എന്ന പൂർണ്ണ ഉറപ്പോടെ അവർ ആ കല്ലറയുടെ മുഖത്ത് ഇത്ര വലിയൊരു പാറക്കല്ല് ഉരുട്ടി ഉരുട്ടിവെക്കുവാൻ തകവണ്ണം ഇടയായത് ദൈവത്തിന് ശക്തിയുണ്ട് പക്ഷേ ആ ശക്തി തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമോ യഥാർത്ഥമായി അവൻ്റെ ശക്തി പ്രവഹിക്കുമ്പോൾ യേശുവിൻ്റെ ശക്തിയാൽ ലാസർ ഉയർക്കുമോ എന്നൊക്കെ അവർക്ക് സംശയമുണ്ട് ആ സംശയത്തിൻ്റെയും ഒരു മുദ്രണമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഉരുട്ടി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ കല്ല് ആണല്ലേ അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു ഈ കല്ലുകൾ ഞാനല്ല ഉരുട്ടി മാറ്റുവാൻ പോകുന്നത് നിങ്ങൾ അങ്ങോട്ട് ഉരുട്ടിവച്ച നിങ്ങൾ തന്നെ അതിനെ തിരികെ ഉരുട്ടി മാറ്റുവാൻ ഇടയാകണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ ഈ ജനം ആ കല്ലിനെ ഉരുട്ടി മാറ്റുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ കല്ലറയുടെ മുഖത്ത് നിന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം കല്ലറയ്ക്കുള്ളിലേക്ക് യേശു ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ലാസറയെ പുറത്തുവ എന്ന് പറയുവാൻ തക്കവണ്ണം അല്പനേരം കഴിയുമ്പോൾ കാണുന്ന കാഴ്ച എന്തെന്നറിയാമോ യഥാർത്ഥത്തിൽ ശീലകൾ ചുറ്റിയിരിക്കുന്ന ലാസറിന്റെ മൃതശരീരം ജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റവനായി ലാസർ പുറത്തേക്ക് ചാടി വരുവാൻ തക്കവണ്ണം ഇടയായി ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളോടും ഞാൻ പറയുവാൻ ഇടയാകട്ടെ ചിലപ്പോൾ താങ്കളുടെ വിഷയങ്ങൾ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന അനുഭവത്തിൽ ആയിരിക്കാം ആ കല്ലറയുടെ മുഖത്ത് യഥാർത്ഥമായി നിങ്ങൾ ഉരുട്ടി ഉരുട്ടിവച്ചിരിക്കുന്ന ചില പ്രത്യേക കല്ലുകളും കണ്ടേക്കാം ഓ വചനത്തിൽ ഒരു സംശയത്തിന്റെ കല്ല് യഥാർത്ഥത്തിൽ ഈ കാര്യം തീർപ്പായി ഇനി ഇതിനൊരു മാറ്റം വരത്തില്ല എന്നുള്ള ഒരു ഉറപ്പിന്റെ കല്ല് നിങ്ങൾ അവിടെ ഉരുട്ടിവച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ ഉണ്ടല്ലോ ഇനി കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ അവിശ്വാസമുള്ള ഉറപ്പ് ഒരടയാളം എന്നോണം ഒരു കല്ല് നിങ്ങൾ ആത്മാവിൽ അവിടെ ഉരുട്ടി വെച്ചിരിക്കുകയാകാം എന്നാൽ കർത്താവ് ഇന്നുപകലന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്ന സത്യം എന്തെന്ന് അറിയാമോ അവൻ പറയുകയാണ് ഈ സംശയത്തിന്റെ അവിശ്വാസത്തിന്റെ ചോദ്യചിഹ്നങ്ങളുടെ ഓ ആ ഭയത്തിൻ്റെ ഒക്കെ ഈ കല്ലിനെ നിങ്ങളാണ് ഉരുട്ടി വെച്ചതെങ്കിൽ നിങ്ങൾ തന്നെ ഉരുട്ടി മാറ്റുവാൻ തക്കവണ്ണം ഇടയാകണം ഏതു നേരത്ത് ആ കല് ഉരുട്ടി മാറ്റുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ അന്നേരമാണ് കർത്താവിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ത്തിൽ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയാകുന്നത് മനസ്സിലാക്കുക ദൈവത്തിന്റെ പൈതലെ ഈ വിധമുള്ള കല്ലുകളെ ഉരുട്ടി മാറ്റുവാൻ ആവശ്യമുള്ളത് നീ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് പ്രവർത്തിക്കുമ്പോൾ മരിച്ചിട്ട് നാല് നാലായ ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തെടുക്കുവാൻ തക്കവണ്ണം കഴിവുള്ള കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവിക വിടുതൽ നിനക്ക് കാണുമാറാകും നീ സംശയിച്ചിരുന്ന ഒരിക്കലും നിനക്ക് വിടുതൽ വരത്തിൽ ചിന്തിച്ചിരുന്ന ചില വിഷയങ്ങൾ ജീവൻ വെച്ച് വിടുതലിലേക്ക് പറന്നുയരുന്നത് നീ കണ്ണാലെ കാണുവാൻ തക്കവണ്ണം ഇടയാകും സുനിശ്ചിതമായ കാര്യം ഞാൻ പറയട്ടെ വിടുതലിൻ്റെ സാക്ഷിയായി ഇന്ന് വിഷയത്തിലായിരിക്കുന്ന നീ നാളെ നിൽക്കേണ്ടതിന് ദൈവപ്രവർത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും ഇത് നീ ഗ്രഹിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ എന്നാൽ ഈ ഒരു ഘട്ടത്തിലുണ്ടല്ലോ സ്ത്രീജനങ്ങൾ യേശുവിൻ്റെ കല്ലറയുടെ അടുക്കലേക്ക് നടക്കുവാൻ തക്കണമിടയാകുമ്പോൾ അവര് ഭയപ്പെടുന്ന ആ ഒരു കല്ല് അവർ ഉരുട്ടി മാറ്റുവാൻ ഒരിക്കലും കഴിയത്തില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു കല്ല് ആ കല്ല് ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിലിരുന്നത് പോലത്തെ ഒരു കല്ലല്ല തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ വലിപ്പത്തിലല്ല ആകൃതിയിലല്ല വ്യത്യാസം പിന്നെയോ ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിലിരുന്ന കല്ല് വെച്ച കല്ലാണെങ്കിൽ ഹനലിയ ആ വിഷയം ആർക്കുണ്ടോ അവർ തന്നെ വെച്ച കല്ലാണെങ്കിൽ ഹലലിയ ഈ കല്ലിൻ്റെ പ്രത്യേകത അതാ സ്ത്രീകൾ ഉരുട്ടിവെച്ച കല്ലല്ല മറ്റു ചിലർ ശത്രുക്കളായിരിക്കുന്നവർ അവരുടെ ഉദ്ദേശത്തിന് സാഫല്യം വരരുതെന്ന് വിചാരിച്ച് തടങ്ങൽപ്പാറകളെ ഉരുട്ടിവെച്ചിരിക്കുന്ന ഒരു ഹലിയ വിഷയമാണ് ഹലുയാ അങ്ങനെ ഒരു വിഷയത്തിന്മേലാണ് ഇവര് ഹല ഉള്ളിൽ നിന്ന് സംശയത്തോടെ ദൈവത്തോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റുമെന്ന് ഇവര് കല്ലറയുടെ അടുക്കൽ എത്തുമ്പോൾ ഈ കൂടിയാണ് അവിടെ എത്തുന്നതെങ്കിലും ദൈവത്തിൻ്റെ വൈതലേ സുവിശേഷങ്ങൾ വിളിച്ചു പറയുകയാണ് കാണുന്ന കാഴ്ച ഗുഹാമുഖത്തെ മറച്ചു പിടിക്കുന്ന കല്ലറയുടെ മുഖത്തെ മറച്ചു പിടിക്കുന്ന ആ വലിയ പാറക്കല്ലിനെ അല്ല അത് ഉരുണ്ടും മാറിയിരിക്കുന്നതും അതിന്മേൽ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇരിക്കുന്നതും അവരുടെ കണ്ണിൽ പെടുവാൻ തക്കവണ്ണം ഇടയായി കല്ലറയ്ക്കകത്തേക്ക് നോക്കുമ്പോൾ ഒന്നിലധികം ദൂതന്മാർ അവിടെ കാണാം ഒരു സുവിശേഷകൻ പറയുന്നു വലതുവശത്ത് യൗവനക്കാരൻ്റെ രൂപമുള്ള ഒരു ഹലലുയ ദൂതൻ ഇരിപ്പാൻ തക്കവണ്ണം ഇടയായി വേറൊരു സുവിശേഷകൻ പറയുന്നു യേശുവിനെ കിടത്തിയിരുന്നിടത്ത് തലയ്ക്കലും കാൽക്കലും ഇതാ ഹല രണ്ട് ദൂതന്മാർ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു ഞാൻ ഇങ്ങനെ മാത്രം പറയാം ഒന്നിലധികം ദൂതന്മാർ ആ കല്ലറയ്ക്കകത്തും പുറത്തും വെളിപ്പെട്ട് നിൽക്കുന്നത് ഇവർ കാണുവാൻ തക്കവണ്ണം ഇടയായി എന്താ ഇതിനകത്തെ റിയാമോ ദൈവത്തിന്റെ പൈതലെ ചില കല്ലുകൾ അല്ല നിന്റെ വിഷയത്തെ മൂടി മറക്കേണ്ടതിന് നീ തന്നെ എടുത്ത് വെക്കുവാൻ തക്കവണ്ണം ഇടയാകും സംശയത്തിന്റെ അവിശ്വാസത്തിന്റെ ഭയത്തിന്റെ ചോദ്യചിഹ്നങ്ങളുടെ കല്ലുകൾ നീ അങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റേണ്ടുന്ന ചുമതല നിന്റെ കയ്യിൽ തന്നെ യേശു ഭരമേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകും എന്നാൽ ചില കല്ലുകൾ നീയല്ല നിന്റെ ശത്രു നിന്റെ വിഷയങ്ങൾ പുറത്തു വരാതിരിക്കേണ്ടതിന് വിടുതലിലേക്ക് പറക്കാതിരിക്കേണ്ടതിന് ഉരുട്ടിവെക്കുവാൻ തക്കവണ്ണം ഇടയാകുമെങ്കിൽ ഇന്ന് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ചരിത്രം പറയുന്ന ഈ വേദഭാഗങ്ങളിലൂടെ കർത്താവിന്റെ ആത്മാവ് നിന്നോട് വിളിച്ചു പറയുവാൻ തക്ക ഇടയാകും ആ കല്ലുരുട്ടി മാറ്റുന്ന ചുമതല സ്വർഗത്തിലെ ദൈവം ഇന്ന് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയാവുകയാണ് ഈ നിന്റെ വിഷയം ഒരിക്കലും വിടുതലിലേക്ക് വരികയില്ല ഒരു അത്ഭുതം നിനക്ക് കാണുവാൻ കഴിയത്തില്ല എന്ന് ദുഷ്ടനായ പിശാജു വാദിക്കേണ്ടതിന് ഇടവരുമ്പോൾ ആ വാദഗതിക്ക് ശരി ശരിവെക്കുവാൻ തക്കവണ്ണം അവൻ ചില വൻ പാറക്കല്ലുകളെ ഉരുട്ടി നിന്റെ വിഷയത്തെ നിനക്ക് കാണുവാൻ പോലും കഴിയാതെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഇന്ന് ഈ വേളയിൽ ആത്മനിറവോടെ ഞാൻ നിന്നോടൊരു ദൂത് പറയട്ടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങ് ദൈവം പ്രവർത്തിക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ദൈവം പ്രവർത്തിക്കുവാൻ ഇടയാകുമ്പോൾ അവൻ തന്റെ ദൂതന്മാരെ കൽപ്പിച്ച് അയക്കുവാൻ തക്കവണ്ണം ും ദൈവത്തിന്റെ കൽപ്പന ഏത് വിധമെന്നറിയാമോ നിനക്ക് വേണ്ടി അടഞ്ഞിരിക്കുന്ന ചില വാതിലുകൾ നാമത്തിൽ തുറക്കേണ്ടതിന് അവൻ തന്റെ അയക്കുവാൻ പോവുകയാണ് പഴയ നിയമ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു ദൂതന്റെ ഇടയായാൽ വേദപുസ്തകം നമ്മളോട് പറയും ഒറ്റ രാത്രി കൊണ്ട് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ വെട്ടിവീഴ്ത്തുവാൻ കഴിവുള്ളവനായിരുന്നു ദൂതൻ അങ്ങനെ ഒരു വലിയ സംഹാരം ശത്രുവിനു മേൽ വരുത്തിയിട്ട് ഈ ദൂതൻ ക്ഷീണിതനായി പാറപ്പുറത്ത് അണച്ചും കെതച്ചും വചനം പറയുന്നത് വാളുമായി വീണ്ടും ഉണ്ടെങ്കിൽ കൊല്ലേണ്ടതിന് റെഡിയായി അവൻ നിന്നുവെന്നാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണായി വരുന്നത് ഞാൻ നിന്നോട് പറയട്ടെ ഒരു ദൂതനല്ല നീ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയാകുന്നത് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിനക്ക് സേവകാത്മാക്കളായി ദൈവം നിയമിച്ചിരിക്കുന്ന ദൂതന്മാരുണ്ട് കേട്ടോ ആ ദൂതന്മാർ നിനക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങും അവരെ ചലിപ്പിക്കേണ്ടതിന് ദൈവത്തിന്റെ തിരുവായിൽ നിന്ന് യഥാർത്ഥത്തിൽ ഭയങ്കരമായിരിക്കുന്ന കൽപ്പനകൾ ചെറുതായി പുറപ്പെടുവാൻ തകണ്ണം ഇടയാകും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ഒന്നിലധികം ദൂതന്മാർ ഇറങ്ങി വരുമെന്ന് മാത്രമല്ല അവരവരുടെ ശക്തിയുള്ള കരങ്ങളാൽ ചിലത് പ്രവർത്തിക്കുവാൻ ഇടവരും നിന്റെ മുമ്പിൽ നിന്റെ വാതിലുകളെ വഴികളെ അടച്ചു പിടിക്കുന്ന പാറക്കല്ലുകളെ അവരെ എടുത്തു മാറ്റി യഥാർത്ഥത്തിൽ നിനക്കു വേണ്ടി അത്ഭുതം കാണുവാനുതകുന്ന ചില വാതിലുകൾ തുറന്നു തരുവാനും ഇടയാകും ഇത് നീ മനസ്സിലാക്കിയേ മതിയാകത്തുള്ളൂ നിന്നോട് വീണ്ടും ഒരു ചരിത്രം കൂടെ പറയട്ടെ ഒരു ദൂതൻ ഇറങ്ങി ആ പാറക്കല്ലിനെ ഉരുട്ടി മാറ്റി എന്ന് മാത്രമല്ല വേദപുസ്തകം പറയുന്നത് ആ ഉരുണ്ടു മാറിയിരിക്കുന്ന പാറക്കല്ലിന്മേൽ ആ ഇറങ്ങി വന്ന ദൂതൻ ഇരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾ ഇവിടെ ചോദിക്കുവാൻ തെക്കൊണ്ടും ഇടയാകണം ദൈവം കൽപ്പിച്ചതുപോലെ എനിക്ക് വേണ്ടി വഴി തുറക്കേണ്ടതിന് ഇറങ്ങി വന്ന ദൂതനേ വഴി തുറന്നു കഴിഞ്ഞപ്പോൾ എന്താ നീ തിരികെ കയറി പോകാത്തത് ദൂതൻ നിന്നോട് തിരിച്ച് ഉത്തരം പറയുവാൻ തക്കൊണ്ടും ഇടയാകും ഞാൻ വന്നത് വഴി തുറക്കുവാൻ മാത്രമല്ല ദൈവം എന്നെ തുറപ്പിച്ച ഈ വഴി ഇനി ആരും അടയ്ക്കാതിരിക്കേണ്ടതിന് നോക്കേണ്ടതിന് കൂടിയാണ് അതിനാൽ ഞാൻ ഈ പാറക്കല്ലിന്മേൽ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നിങ്ങളെ നോക്കി ഞാൻ ഇന്ന് ആത്മനിറവിൽ ഒരു ദൂത് കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി അടഞ്ഞ ചില വഴികളെ തുറന്നു തരും ഇല്ലാഞ്ഞ ചില വാതിലുകളെ ഉണ്ടാക്കി നിനക്ക് വേണ്ടി വഴി ഉണ്ടാക്കിത്തരും എന്ന് മാത്രമല്ല പറയുവാൻ തക്കവണ്ണം ഇടയാകുന്നത് അവൻ പറയുകയാണ് ഞാൻ തുറന്നാൽ ആരും അടയ്ക്കാതെ വണ്ണം അതിനെ തുറന്ന് തന്നെ പിടിക്കേണ്ടതിനുള്ള മാർഗങ്ങളും ഞാൻ തന്നെ കൽപ്പിച്ചാക്കുവാൻ തക്കവണ്ണം ഇടയാകും എന്താ നിന്റെ വിഷയം ഇന്ന് ഈ പകൽവേളയിൽ നീ ആലോചിക്കുവാൻ തക്കണമിടയാകണം അധികാരമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരോട് ചിലരോട് ദൈവം സംസാരിക്കണോ അവർ നിൻ്റെ വീസയിൽ ഒരു സ്റ്റാമ്പ് ഇടണോ ദൈവത്തിന് അതിന് കഴിയും ദൈവം അതിന് സന്നദ്ധനാണ് നീ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകയാണ് രോഗബാധ മൂർച്ഛിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് ജീവകലേക്കുള്ള വഴി അടഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് നിനക്ക് തോന്നുകയാണോ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയാകുമെങ്കിൽ ഈ നിമിഷങ്ങളിൽ ഞാൻ പറയട്ടെ ദൈവകൽപ്പനയും പ്രാപിച്ച് ചില ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ തക്കണ്ടും ഇടയാകും വഴിവാതിലുകൾ തുറക്കം നീ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയാകും ഞാൻ ആത്മ നിന്നോട് വിളിച്ചു പറയുകയാണ് യഥാർത്ഥത്തിൽ നിന്റെ തലമുറയുടെ വിഷയം നിന്റെ കുടുംബക്കാരുടെ വിഷയം എന്തെങ്കിലും നിന്നെ ഭാരപ്പെടുത്തുകയാണോ ദുഷ്ടനായവൻ വെല്ലുവിളികൾ നിന്നോട് പറയുകയാണോ ഇല്ല മുമ്പോട്ട് പോകുവാനുള്ള എല്ലാ വഴികളെയും ഞാൻ പാറ ഉരുട്ടി വെച്ച് അടച്ചു അടച്ചുപിടിച്ചിരിക്കുകയാണെന്ന് ഇന്ന് നീ പ്രാർത്ഥിക്കുവാൻ തക്കൊണ്ടും ഇടയാകുമെങ്കിൽ ദൈവം പ്രവർത്തിക്കും ഡിസ്പാച്ച് ഇടയാകും ആ ദൂതന്മാർ പ്രവർത്തി അങ്ങോട്ട് തുടങ്ങുവാൻ ഇടയാകുമ്പോൾ പാറക്കെട്ടുകൾ ഉരുണ്ടുമാറും വഴികൾ തുറക്കും അത്ഭുത വിടുതലുകൾ നീ കണ്ണിൽ കാണുവാൻ തക്കവണ്ണം ഇടയാകും ഇത് നീ മനസ്സിലാക്കിയേ മതിയാകത്തുള്ളൂ ഇത് നീ മനസ്സിലാക്കിയേ മതിയാകത്തുള്ളൂ മൂന്നാമതൊരു സംഗതി കൂടി ഞാൻ പറയട്ടെ ഈ സ്ത്രീകൾ വന്നു തുറന്നിരിക്കുന്ന ഈ കല്ലറയുടെ മുഖം കണ്ടു അവരെ അകത്തേക്ക് നോക്കി അകത്തേക്ക് നോക്കുമ്പോൾ ശവശരീരം കാണണമെന്ന് ആഗ്രഹിച്ചാണ് അവർ വരുന്നത് കേട്ടോ പക്ഷേ അവിടെ ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല പകരം അകത്തുനിന്ന് ദൂതന്മാർ ചിലർ അവരോട് ഇടപെടുവാൻ തുടങ്ങി പറഞ്ഞു യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് ഈ വസ്തുത അറിയിക്കേണ്ടതിന് മക്ദല ഓടി ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു പത്രോസിനോട് യോഹന്നാനോട് ചേർന്ന് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി എന്നും യഥാർത്ഥത്തിൽ സുവിശേഷങ്ങളിൽ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം ഇടയാകും ഇവരൊക്കെയും വരുമ്പോൾ ഞാൻ പറയട്ടെ അവർ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി പത്രോസ് കല്ലറയ്ക്ക് അകത്ത് കയറി നോക്കി തുറന്നിരിക്കുന്ന ശൂന്യമായ കല്ലറ കണ്ട് യഥാർത്ഥത്തിൽ പത്രോസ് പരിഭ്രമിക്കുവാനിടയായി തുറന്നിരിക്കുന്ന ശൂന്യമായിരിക്കുന്ന കല്ലറ കണ്ട് യോഹന്നാൻ വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയായി അവർ രണ്ടുപേരും പക്ഷേ ഇവിധം പ്രതികരണങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ട് അവരവരുടെ വഴിക്ക് പോയിക്കളഞ്ഞു ശേഷമുള്ള സ്ത്രീകളും ഞാൻ പറയട്ടെ അവിടെ നിന്ന് തിരികെ പോകുവാൻ തക്കവണ്ണം ഇടയായി വേദപുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാകും മഗ്ദലക്കാരത്തി മറിയ മാത്രം ആ കല്ലറയുടെ പുറത്ത് പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി കരഞ്ഞുകൊണ്ട് അവിടെ നിൽപ്പാൻ തക്കവണ്ണം ഇടവാന്നു എന്താ അവളുടെ കരച്ചിലിൻ്റെ കാരണം കല്ലറ ഒഴിഞ്ഞുപോയതാണോ ശൂന്യമായി കിടക്കുന്നതാണോ ഞാൻ പറയും അല്ല അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉള്ളത്തിൽ തിളയ്ക്കുന്ന ഒരു ആഗ്രഹമുണ്ട് എനിക്ക് യേശുവിനെ കാണണം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അവൾക്ക് തിളയ്ക്കുന്ന തീഷ്ണമായ ഈ ആഗ്രഹമുള്ളത് കൊണ്ട് അവൾ അത് നടക്കാതിരിക്കുന്നത് അനുഭവമാക്കവേ കരയുകയാണ് അത്രത്തോളം അവളുടെ ആഗ്രഹം ഒരാവേശമായി അവളിൽ നിന്ന് തിരതല്ലി ഉയരുവാൻ തകവണം ഇടവന്നു അതിൻ്റെ പരിണിതഫലം എന്താണെന്ന് അറിയാമോ യേശു തന്നെത്താൻ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു അവളോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി ഇത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാകത്തുള്ളൂ കാര്യം മനസ്സിലാക്കുമ്പോൾ പക്ഷേ അല്ല ഞാൻ ഓർക്കുന്ന ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കേണ്ടതിന് ആഗ്രഹിക്കുകയാണ് എന്താണിതെന്നറിയാമോ ചിലരൊക്കെ യേശുവിനെ സന്ധിക്കാണെന്ന് പറഞ്ഞ് കൂട്ടായ്മകളിലേക്ക് വന്നുകൂടുവാൻ തക്കവണ്ണം ഇടയാകും അവിടെ വച്ച് ചില കാഴ്ചകൾ അവർ കാണും ചില കാര്യങ്ങൾ അവര് കേൾക്കുവാൻ തക്കണം ഇടയാകും തൃപ്തിയോടെ അവര് മടങ്ങി പോവുകയും ചെയ്യും എന്നാൽ എല്ലാവരും അങ്ങ് പോകുന്നു എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല കൂട്ടത്തിൽ ചിലത് ചിലപ്പോൾ ഒന്ന് അവര് കണ്ടതും കേട്ടതും വെച്ച് തൃപ്തി അടഞ്ഞിട്ട് തിരികെ പോകത്തില്ല അവര് നിർബന്ധം പിടിക്കും കണുനീരോടെ പ്രാർത്ഥിക്കും എന്തിനെന്നറിയാമോ അവര് പറയും കർത്താവേ എനിക്ക് മറ്റെന്തെങ്കിലും കണ്ടാലും കേട്ടാലും പോരാ എനിക്ക് നിന്നെ കാണണം നിങ്ങൾ നിന്റെ ഇടപെടലുകൾ സ്വീകരിക്കണം നീയാണ് എൻ്റെ ആഗ്രഹം യു ആർ മൈ ഹാർട്ട്സ് ഡിസയർ അവര് പറയുവാൻ തകടം ഇടയാകും ഞാൻ നിങ്ങളോട് പറയട്ടെ ആരാണ് ശരിക്കും യേശുവിനെ കാണുന്നത് ആരാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകൾ സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ തീഷ്ണമായ ആഗ്രഹം ആരിലുണ്ടോ അവർ മാത്രമാണ് യേശുവിനെ കാണുകയും സന്ധിക്കുകയും ഇടപെടൽ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഇടവരുന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ കൂട്ടായ്മ ആചരിക്കുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന് സേവ ചെയ്യുവാൻ തൊണ്ടും ഇറങ്ങിത്തിരിക്കുമ്പോൾ റിസ്ക് എടുത്തത് കൊണ്ട് മാത്രം കാര്യം തീരുകയില്ല കേട്ടു വില കൊടുക്കാൻ സന്നദ്ധരായതുകൊണ്ട് മാത്രം കാര്യം തീരുകയില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ പരിശ്രമം കാഴ്ചവെക്കേണ്ടതിന് റെഡി ആയിരുന്നാൽ മാത്രം പോരാ നിൻ്റെ ഉള്ളിൽ ബിസി ആകുന്നതല്ല നിൻ്റെ ഫോക്കസ് ആകേണ്ടുന്നത് അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് അവൻ്റെ സ്വരം കേൾക്കുന്നത് അവൻ്റെ മുഖം കാണുന്നത് ഇതായിരിക്കണം നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അതായിരിക്കണം നിന്നിലെ ആവേശം അങ്ങനെയാണെങ്കിലേ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രഭ അത് നിനക്ക് അനുഭവമാക്കുവാനൊക്കെത്തുള്ളു അതിൻ്റെ ആ തണലിൽ നിനക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഇത് നീ ഗ്രഹിക്കുവാൻ തക്ക ഇടയാകണം ഒരു വസ്തുത കൂടി ഞാൻ പറയട്ടെ യേശു കത്താവ് ഈ മക്ദലക്കാരത്തിയോട് ഇടപെട്ടു അവളോട് പറഞ്ഞു ഹന താൻ ആരാണെന്ന് എന്നിട്ട് കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കരച്ചിൽ നിർത്താത്ത ഈ സ്ത്രീയോട് യോഹൻ ഞാൻ ഇരുപത് പതിനേഴിൽ ഇവ്വിധമാണമെന്ന് പറയുന്നത് എന്നെ തുടരുത് എനിക്ക് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ ഇതുവരെ ഇട വന്നിട്ടില്ല എന്താ ഇതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കുവാൻ തക്കണിടയാകണം സം വേർഷൻസ് ഓഫ് ദ ഉണ്ടല്ലോ ചില പ്രത്യേകമായിരിക്കുന്ന ഇരിക്കുന്ന ട്രാൻസ്ലേഷനുകൾ നമ്മളോട് ഇവവിധത്തിലാണ് പറയുന്നത് ഡോണ്ട് ഹോൾഡ് മീ ഡോണ്ട് ഹോൾഡ് മീ എന്നെ പിടിച്ചു വെക്കരുത് എന്നാണ് യേശു പറയുന്നത് എന്നെ തുടരുതെന്നല്ല എന്നെ പിടിച്ചു വെക്കരുത് അവൾ കടന്നു പിടിച്ചോ യേശുവിനെ ഞാൻ പറയും പിന്നെ എന്താ യേശു ഇങ്ങനെ പറയുന്നത് യേശു പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ എന്നെ സ്നേഹിച്ച് എന്നെ കാണേണ്ടതിനെ കൊതിച്ച് നീ കരയുന്നിടത്തോളം കാലം സ്ത്രീയെ എനിക്ക് എന്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ വ്യഗ്രതയുണ്ടെങ്കിലും അതിനുപോലും കഴിയാതെ വണ്ണം നിന്റെ ആഗ്രഹം നിന്റെ കണ്ണിലെ കണുനീര് നിന്റെ ഉള്ളിലെ തീഷ്ണത എന്നെ പിടിച്ച് നിറത്തിയിരിക്കുകയാണ് ഞാൻ നിന്നോട് പറയട്ടെ നമ്മൾ ബൈബിൾ വായിക്കുവാൻ തക്കവണ്ണം ഇവിടെയാകുമ്പോൾ അതിനകത്തെ അറുപത്തിയാറ് പുസ്തകങ്ങളിൽ ഒരു ലേഖനം ഒരു കൊച്ചു ലേഖനം പോലും ഈ മറിയ എഴുതിയതല്ല കേട്ടോ സുവിശേഷങ്ങളൊക്കെ വായിക്കുവാൻ തക്കണമിടയായാൽ ഈ മറിയയിലൂടെ ഉടവളെടുത്ത ഒരു സഭയെക്കുറിച്ചോ അവൾ ചെയ്ത ശക്തിയുള്ള അത്ഭുത പ്രവർത്തികളെക്കുറിച്ചോ ഒന്നും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെന്താ പത്രോസിനോട് ഇടപെടുന്നതിന് മുമ്പ് യോഹന്നാനോട് ഇടപെടുന്നതിന് മുമ്പ് ഈ സ്ത്രീയെ കണ്ട് അവളോടൊന്ന് സംസാരിക്കുവാൻ യേശു മിനക്കെട്ടത് ഞാൻ നിന്നോട് ഇത്ര മാത്രം പറയും അവനെ കാണണമെന്നുള്ള തീക്ഷണമായ ഒരാഗ്രഹം ഒരുവന്റെ ഉള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അതിന്റെ പരിണിതഫലം ആ ആഗ്രഹത്തിന് നിവർത്തി വരുത്താതെ യേശുവിന് അനങ്ങാനൊക്കത്തില്ല അത് നീ ഗ്രഹിക്കുവാനത്തെ ഗണം ഇടയാകണം ഇതാ ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് എന്താ തന്നറിയാമോ ദൂതന്മാർ ഈ സ്ത്രീകളോട് യേശുവിന്റെ ഉയർപ്പിനെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തിട്ട് നോക്കണമേ അവരോട് ഇവിധം പറയുവാൻ തക്കണമിടെയായി നിങ്ങൾ ഇനി ഈ കേട്ട സത്യം നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കിയാൽ പറ്റുകയില്ല നിങ്ങൾ ചെന്ന് ശിഷ്യഗണങ്ങളോട് പറയണം പ്രത്യേകാൽ പത്രോസിനോട് റോസിനോട് പറയണം ഏ ശുയർന്നേറ്റിരിക്കുന്നു അവൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലിലേക്ക് പോവുകയാണ് രണ്ട് വസ്തുതകൾ ഇവിടെ കാണാം കേട്ടു ഒന്നാമത്തെ വസ്തുത ശ്രദ്ധേയമായ വസ്തുത എന്താണെന്ന് അറിയാമോ നീ മനസ്സിലാക്കുവാൻ തക്കണമിടെ ആകണം ശിഷ്യന്മാർ ഒരു കൂട്ടമായി ഹലൈ ദൂതൻ വരച്ചു കാണിച്ചിട്ട് പറയുക അവരോട് ദൈവികമായി ദൂത് അറിയിക്കണം രണ്ട് പറയുകയാണ് പത്രോസിനോട് ഈ ദൂത് അറിയിക്കുവാൻ തക്കനുമിടയാണ് ചോദ്യം ഇതാണ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പത്രോസ് പെടത്തില്ലയോ യേശുവിന്റെ ശിഷ്യരുടെ കൂട്ടത്തിലായിരുന്നല്ലോ അവൻ എണ്ണപ്പെട്ടത് പിന്നെന്താ അവൻ്റെ പേര് മാത്രം എടുത്തു പറയുവാൻ തക്കനുമിടയാകുന്നത് ഒരു വിശദീകരണം ഞാൻ ഇങ്ങനെ തരുവാൻ ആഗ്രഹിക്കുകയാണ് മറ്റുള്ള എല്ലാ ശിഷ്യന്മാരിൽ നിന്നും ഈ പത്രോസ് വ്യത്യസ്തരാണ് എന്തുകൊണ്ടെന്നാൽ അവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒന്നല്ല രണ്ടല്ല മൂന്ന് വട്ടം യേശുവിനെ തള്ളിപ്പറയുവാൻ തകണ്ണമിടയായത് ഈ തള്ളിപ്പറച്ചിൽ നടക്കുമെന്ന് യേശു പ്രവചിച്ചതാണ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടത് നീ ഉണർന്നു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഈ പരീക്ഷയ്ക്കുള്ള പരിഹാരമാർഗവും യേശു നിർദ്ദേശിച്ചു കൊടുത്തതാണ് എന്നാൽ പ്രവചനം കേട്ടെങ്കിലും ഗ്രഹിക്കുവാൻ കഴിയാതെ പരിഹാരമാർഗം മനസ്സിലാക്കിയെങ്കിലും അത് പ്രാവർത്തികമാക്കുവാൻ കഴിയാതെ ഈ തീരുമ്പോൾ അവന് വരുമെന്ന് യേശു പറഞ്ഞ അതേ പരീക്ഷയിൽ അവൻ ചെന്ന് പെട്ടു എന്ന് മാത്രമല്ല അവിടെ തോറ്റുപോകുവാനും ഇടയായി അങ്ങോട്ട് വേദപുസ്തകത്തിലൂടെ നമ്മളൊന്ന് പരതി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ യേശുവിനെ തള്ളിപ്പറഞ്ഞ ഈ മനുഷ്യൻ വിധികൽപ്പനകൾ നടത്തുന്ന അധികാരമുള്ള ചിലരുടെ മുറുമ്പിൽ നിന്ന് യേശു പുറത്തേക്ക് വരുമ്പോൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന നോട്ടം കണ്ട് പരിങ്ങിയിട്ട് ഒരു ഓട്ടം പിടിച്ചതാണ് ക്രൂഷിൻറെ ചുവട്ടിൽ അവനെ ആരും നോക്കിയാൽ കാണുകയില്ല അവൻ ഒളിച്ചോട്ടത്തിനു മധ്യത്തിലാണ് അങ്ങനെ ഒളിച്ചോടി നിൽക്കുന്ന ഓരോ മാത്രയിലും ഞാൻ പറയട്ടെ അവൻ്റെ ഉള്ളം പിടയുകയായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ സംശയമെന്താണെന്നുണ്ട് ഇനി എൻ്റെ എന്നെ കൈക്കൊള്ളുമോ ഇനി അവൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കുവാൻ പറ്റുമോ ഞാൻ അയോഗ്യനാണ് എന്നുള്ളൊരു ഉറപ്പ് അവനുണ്ട് ഞാൻ അവനെ തള്ളിപ്പൊറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധം അവനുണ്ട് ഇനി എനിക്കൊരു ചാൻസ് കിട്ടത്തില്ല എന്ന് അവൻ ഉറപ്പിച്ച് എവിടെയോ പോയി മറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ സ്ത്രീകളുടെ അടുക്കൽ ദൂത് കൊടുത്തയക്കുന്ന ദൂതനിലൂടെ കർത്താവ് ഈ സ്ത്രീകളോട് പറയുകയാണ് നിങ്ങൾ ശിഷ്യരോടും പ്രത്യേകിച്ച് ആ പത്രോസിനോടും ചെന്ന് അവൻ ഉയർത്തിരിക്കുന്നു എന്ന് പറയണം ആ ദൂതിലൂടി ദൈവം പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ പത്രോസേ നിനക്ക് തെറ്റ് തെറ്റുപറ്റി നിനക്ക് അബദ്ധം പറ്റി നിനക്കൊരു വീഴ്ച വന്നു സത്യമാണ് പക്ഷേ നീ മനസ്സിലാക്കണം ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നത് നിത്യമായൊരു സ്നേഹം കൊണ്ടാണ് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എന്നാലും എൻ്റെ ദയ നിന്നോടുള്ള ദയ അതിന് മാറ്റം വരുവാൻ പോകുന്നില്ല ഏത് കൃപയാൽ നീ ആദ്യം വന്നപ്പോൾ ഞാൻ നിന്നെ സ്വീകരിച്ചുവോ അതേ കൃപ നിനക്ക് വേണ്ടി ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നിർത്തുകയില്ല നീ ദൂരത്ത് നിൽക്കുന്നുവെങ്കിൽ അതിനുള്ള ഒരേ ഒരു കാരണക്കാരൻ നീ മാത്രമായിരിക്കും നീ എങ്കിലേക്ക് വരുന്നുവെങ്കിൽ എൻ്റെ വാഗ്ദത്തം കേട്ടുകൊള്ളുക എൻ്റെ അടുക്കലേക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഇല്ല ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളോട് ഞാൻ ചോദിക്കട്ടെ ഈ പത്രോസിനെ പോലെയാണോ നിൻ്റെ ജീവിതം യേശുവിന്റെ മുമ്പിൽ വലിയ വീമ്പൊക്കെ ഇളക്കി ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല ആര് നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്നൊക്കെ വീമ്പിളക്കിട്ട് ആ ഘട്ടം വന്നപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടം വന്നപ്പോൾ തള്ളിപ്പറയുകയോ തള്ളി പ്രവർത്തിക്കുകയോ ചെയ്ത് ഇന്നൊരു വീഴ്ച സംഭവിച്ചതിൻ്റെ കുറ്റബോധവുമായി യേശുവിൽ നിന്ന് ദൂരത്തു മാറി നീ നിൽക്കുകയാണോ പത്രോസിൻ്റെ ഈ ചരിത്രത്തിലൂടെ എൻ്റെ തമ്പുരാൻ നിന്നെ നോക്കി വിളിച്ചു പറയുകയാണ് ഞാനുണ്ടല്ലോ രണ്ടാമത് അവസരങ്ങൾ നൽകുന്ന ദൈവമാണ് വീഴ്ച സംബന്ധിച്ചവൻ വീഴ്ച സംഭവിച്ചവൻ മാനസാന്തരത്തോടെ എങ്കിലേക്ക് മടങ്ങി വന്നാൽ അവനെ തള്ളിക്കളയുന്നവനല്ല അവൻ്റെ ചീട്ട് കീറുന്നവനല്ല ഞാൻ അവന് രണ്ടാമത് അവസരങ്ങൾ നൽകി അവനെ മാനിക്കുന്നവനാണ് കൈക്കൊള്ളുന്നവനാണ് അവനെ അഭിഷേകം ചെയ്യുന്നവനാണ് വീണ്ടും ശക്തിയോടെ ഉപയോഗിക്കുവാൻ വിശ്വസ്തനായ കർത്താവാണ് ഞാൻ ഏറ്റെടുക്കുമോ നീ ആ ദൂത് ദൂരത്ത് നിൽക്കണ്ട എന്ന് തീരുമാനിച്ചു കഥാവിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുവാൻ തകവണ്ണം നിനക്കിടയാകുമോ സ്നേഹത്തോടെ നിന്നെ ആരംഭത്തിൽ കൈക്കൊണ്ടവൻ ഒരിക്കൽ കൂടെ നിന്നെ വാരിപ്പുണരുവാൻ നീ അവൻ അവസരം കൊടുക്കുമോ അങ്ങനെയെങ്കിൽ ഞാൻ നിന്നോട് ഉറപ്പിച്ചു പറയട്ടെ ഈ ഈസ്റ്റർ ഞായറാഴ്ച നിന്നെ അവൻ കൈക്കൊള്ളുന്ന മുമ്പോട്ടുള്ള നാളുകളിൽ പ്രയോജനപ്പെടുത്തുന്ന ഹല നാളുകളായിരിക്കും യഥാർത്ഥത്തിൽ നീ അത് ചെയ്യണം രണ്ടാമത് ആ ഒരു വേദശകലം നമ്മളോട് പറയുന്ന ദൂത് എന്താണെന്നറിയാമോ ദൂതൻ വിളിച്ചു പറയുവാൻ തക്കൊണ്ടുണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു മാത്രമല്ല നിങ്ങൾക്ക് മുമ്പേ അവൻ ഗലീലയിലേക്ക് പോവുകയാണ് എന്താ ഈ ഗലീല എന്നറിയാമോ അവളിൽ നിന്ന് ഇവരുടെ ഈ കൂട്ടത്തിൽ ചിലരൊക്കെ ഇറങ്ങി വരുവാൻ തക്കൊണ്ടും ഇടയായത് ഇറങ്ങി വന്നപ്പോൾ യേശുവിൻ്റെ പിന്നാലെ അവർ ഇറങ്ങി തിരിച്ചപ്പോ പലരും പറഞ്ഞതാ വേണ്ട വേണ്ട പോകണ്ട പോകണ്ട അവൻ നിന്നെ എവിടെ കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല നിന്റെ അന്ത്യം എന്താകുമെന്ന് ഒരു ഷുവർത്തിയുമില്ല സുരക്ഷിതത്വമുള്ള ഇവിടെ കാര്യങ്ങൾ നടക്കുന്ന ഇവിടെ മാന്യതയുള്ള ഇവിടെ കച്ചവടം നടക്കുന്ന ഇവിടെ ഇവിടെയങ്ങ് കൂട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിച്ചിരിക്കേണ്ട യേശുവിൻ്റെ കൂടെ ഇവർ പക്ഷേ ഇറങ്ങി തിരിച്ചുവെന്ന് മാത്രമല്ല കഴിഞ്ഞ മൂന്നര സംവത്സരമായി യേശുവിൻ്റെ കൂടെ ആയിരുന്നു ഇവർ ഇപ്പോൾ പക്ഷേ ഈ യേശു ക്രൂശിതനായി മരിച്ചു അവൻ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഗലീലയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പേടി സ്വപ്നം മാത്രമാണ് അവശേഷിക്കുവാൻ തക്കമിടയാകുന്നത് അവർക്കറിയാം ഇവർ മടങ്ങി യഥാർത്ഥത്തിൽ ആ ഗലീലയിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇന്നലെ പോകരുത് യേശുവിൻ്റെ പിന്നാലെ ഓടരുത് എന്ന് പറഞ്ഞവരൊക്കെ കൂക്കുവിളിയോടെ അവരെ നിന്ദിക്കുവാൻ പരിഹസിക്കുവാൻ ഇടവരും ആ അപമാനം സഹിക്കേണ്ടി വരുമോ എന്ന ഭയത്തിൽ അവർ ആയിരിക്കുകയാണ് പക്ഷേ ദൂതൻ ദൂതറിയിക്കുന്നു യേശു ഉയർത്തെഴുന്നേറ്റുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് മുമ്പേ ആ ഗലീലിലേക്ക് അവൻ പോവുകയാണ് ദൂതിൻ്റെ അർത്ഥം എന്താണ് നിന്നോടുള്ള പ്രാവർത്തികമായ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എവിടേക്ക് പോകാനാണ് നീ പേടിച്ചിരിക്കുന്നത് എവിടെ ചെന്നാൽ അപമാനിക്കപ്പെടുമെന്നാണ് നീ ആകുലപ്പെടുന്നത് എൻ്റെ കർത്താവ് പറയുന്നു നീ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ അവിടേക്ക് ചെല്ലുവാൻ പോവുകയാണ് ഏത് സിംഹക്കുഴിയിൽ വീഴുമെന്ന് പേടിച്ചാൽ നീ ആയിരിക്കുന്നത് ഏത് സിംഹങ്ങൾ നിന്നെ തകർക്കുമെന്നാണ് നീ ഭയപ്പെടുന്നത് എൻ്റെ കർത്താവ് നിന്നെ നോക്കി വിളിച്ചു പറയുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ ആ ിംഹക്കുഴികൾ നീ എത്തുന്നതിന് മുമ്പേ അവൻ ഇറങ്ങിച്ചെന്ന് സിംഹങ്ങളുടെ വായ് കെട്ടി അടച്ച് യഥാർത്ഥത്തിൽ അവിടെയും നിന്നെ കാക്കുവാൻ മാനിക്കുവാൻ മതിയായ പ്രവൃത്തി തികയ്ക്കും അതിൽ ധൈര്യപ്പെടുക കഥാവ് നിന്നെ നോക്കി വിളിച്ചു പറയുകയാണ് നീ അത് മനസ്സിലാക്കണം നീ അത് മനസ്സിലാക്കണം ഈ കൂട്ടത്തിൽ ഒരു തൂതുകൂടി ഞാൻ നിന്നോട് പറയട്ടെ യഥാർത്ഥമായി ഈ ചരിത്രം നമ്മൾ വായിക്കുവാൻ തക്കണമിടെയാകുമ്പോൾ നമ്മളിവിടെ കാണേണ്ടുന്ന അല്ല മറ്റൊരു വലിയ സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും ദൈവത്തിന്റെ വിശ്വസ്തതയെ നമ്മൾ ഈ ഉയർപ്പിന്റെ ചരിത്രത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയാകണം ദൈവത്തിന്റെ വിശ്വസ്തതയെ ഈ നേരം വരെയും ആ സ്ത്രീകളുടെ ചരിത്രത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിച്ചതെങ്കിൽ അല്പനിമിഷങ്ങൾ യേശുവിങ്കലേക്ക് കൂടി ഒന്ന് നോക്കുക അവൻ്റെ ഇന്നലകളിൽ എന്ന് പറഞ്ഞാൽ ഈ കല്ലറയ്ക്കുള്ളിൽ മൃതശരീരമായി പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഇന്നലകളിൽ എന്തൊക്കെയായിരുന്നു അനുഭവങ്ങൾ മാനവനെ അവൻ ജീവിക്കുമ്പോൾ അത്ഭുതം ചെയ്തതിന്റെ ചരിത്രം നന്മ ചെയ്തതിന്റെ ചരിത്രം നിനക്കറിയാമായിരിക്കും പക്ഷേ അവനൊരു മാനവനായി അവതരിച്ച് മാനവനായി ജീവിക്കുവാൻ തക്കും ഇടയാകുമ്പോൾ മനുഷ്യരെ എല്ലാവരെയും പോലെ അവന് ദാഹിച്ചു വിശന്നു ദുഃഖിച്ചു തളർച്ച അനുഭവിച്ചു എല്ലാം അവൻ അനുഭവമാക്കുവാൻ തക്കുമിടയായി ഒറ്റവരുടെവർ എന്ന് പറഞ്ഞ ചിലര് അവനെ ഒറ്റ കൊടുക്കുന്ന അനുഭവങ്ങളിലൂടെ അവൻ കടന്നുപോയിട്ടുണ്ട് തള്ളപ്പടലുകൾ അവൻ അനുഭവിച്ചിട്ടുണ്ട് നോവിക്കുന്ന വാക്കുകൾ അവൻ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട് അന്യായമായ വിസ്താരങ്ങളിൽപ്പെട്ട് അനീതിയുള്ള ന്യായവിധികൾ അവനെതിരെ പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഫലമായി അനേകം വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ അവസാനമെന്നോണമാണ് അവൻ ക്രൂശിന്മേൽ ജീവനെ വെക്കുവാൻ തക്കവണ്ണം ഇടയായത് പക്ഷേ ആ ഇന്നലയിൽ വേദനിപ്പിക്കുന്ന ആയിരം അനുഭവങ്ങളുടെ ചരിത്രം നമുക്ക് നോക്കി കാണുവാൻ തക്കവണ്ണം കഴിയുമെങ്കിലും അതിനകത്ത് മുഴച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക അനുഭവമുണ്ട് ഏത് അനുഭവം എന്നറിയാമോ ഗതശമനയുടെ തോട്ടത്തിലെ ഒരു പ്രത്യേക പ്രാർത്ഥന അനുഭവം ആ അനുഭവത്തിനു മധ്യേ അവൻ ആയിരിക്കുമ്പോൾ ആത്മാവിൽ തനിക്ക് അറിയാം താൻ നേരിടുവാൻ പോകുന്ന പീഡ എത്ര ഭയങ്കരമാണ് ദൈവത്തിന്റെ ക്രോധാഗ്നിയുടെ പാനപാത്രം കുടിച്ചിറക്കേണ്ടി വരിക എത്ര ഭയങ്കരമായ ഒരു അനുഭവമാണ് യേശുവിന് വ്യക്തമായ വെളിപ്പാടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കർത്താവേ കഥാവേ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്ത മാറ്റുവാൻ തക്കവണ്ണം ഇടയാകണമേന്ന് പക്ഷേ ദൈവത്തിന്റെ ഹിതമുണ്ടല്ലോ അതായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന യേശു തൻ്റെ പ്രാർത്ഥന അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് പകരം ഇത്രയും കൂടി പ്രാർത്ഥിക്കുവാൻ തക്കണമിടയ എന്നാലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ ദൈവത്തിന്റെ ഇഷ്ടത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ പുത്രനാണ് പിന്നത്തേതിൽ ഗദശനമേതയിൽ നിന്ന് ഗബദയിലേക്ക് വലിച്ചുഴയ്ക്കപ്പെടുന്നത് അവിടെ പീഡ പീഡസഹിക്കുന്നത് ഗോൽഗോഥയിലേക്ക് കൊണ്ടുപോകപ്പെടുന്നത് അവിടെ കാൽവറി കുലമേട്ടിൽ വെച്ച് ക്രൂശിതനായി മരണം വരിക്കുവാൻ തൊക്കെ ഇടയാകുന്നത് അവൻ മരിച്ചു അടക്കപ്പെട്ടു കല്ലറയ്ക്കുള്ളിൽ തൻ്റെ ശരീരത്തെ വെച്ചിട്ട് കല്ലറയുടെ മുഖത്ത് ഒരു വലിയ പാറക്കെട്ട് എടുത്ത് ഉരുട്ടി വെച്ചു അവിടെ അതിനു മുകളിൽ ആർക്കും പൊട്ടിച്ചുകൂടാത്ത കൈസറുടെ മുദ്ര വെച്ചു എന്ന് വയറ പുസ്തകം നമ്മളോട് പറയുകയാണ് പക്ഷേ മൂന്നാം നാൾ പക്ഷേ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കേണ്ടതിന് ദൈവത്തിന്റെ ശക്തി അവനിൽ വ്യാപരിക്കുവാൻ തൊണ്ണിടയാകുമ്പോൾ എനിക്ക് അത്യധികമായിരിക്കുന്ന സന്തോഷം തോന്നുകയാണ് എന്തെന്നാൽ ആ വ്യാപരിക്കുന്ന ദൈവശക്തി എന്നോടും നിന്നോടും ഒരുപോലെ പറയുകയാണ് ദൈവം വിശ്വസ്തൻ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നതെന്ന് അറിയാമോ തൻ്റെ ഹിതത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏതൊരു ദൈവവൈതലിനെയും ദൈവഹിതം നയിക്കുന്നിടത്തേക്ക് ദൈവത്തിന്റെ കരം സംരക്ഷിക്കുവാൻ കൂടെ ചെല്ലുമെന്ന് ഈ ചരിത്രം എന്നോട് വിളിച്ചു പറയുകയാണ് ഞാൻ നിന്നോട് ചോദിക്കട്ടെ എന്നെങ്കിലും നീ ദൈവമുമ്പാകെരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ കർത്താവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് ആ പ്രാർത്ഥിച്ചതിന് ശേഷം വേദനിക്കുന്ന പല അനുഭവങ്ങളിലൂടെ നീ കടന്നുപോയി ഇന്ന് വേദനയുടെ പടുപുഴിയിൽ നീ കിടക്കയാണെന്ന് നിനക്ക് വിലപിക്കുവാൻ തോന്നുന്നുണ്ടോ ഞാൻ നിന്നോട് പറയുന്നു സമമായിരിക്കുന്ന ശോധനകളിൽപ്പെട്ട പലരും നിന്നേക്കാൾ എത്രയോ മുമ്പേ ആത്മഹത്യ ചെയ്യുവാനൊക്കെ ഒന്നും ഇടയായെന്നറിയാമോ ചില അരച്ചാൻ കഴു കയറയില് തൂങ്ങി മരിപ്പാൻ തക്കൊണ്ടും ഇടയായി ചിലര് പെറ്റു വളർത്തുന്ന മക്കൾക്ക് കൂടി ഐസ്ക്രീമിനകത്ത് കലക്കി കൊടുത്തിട്ട് സ്വയവും വിഷമടിച്ച് മരണമടയുവാൻ തക്കൊണ്ടും ഇടയായി എന്നിട്ടും സമനില പോലും തെറ്റാതെ സാമാന്യ മനുഷ്യർ ഒഴിയോ കടന്നു പോയാൽ മരണം വരിക്കുവാൻ ആഗ്രഹിക്കുന്ന ശോധനയിലൂടെ നീ പോയിട്ടും ജീവനുള്ള പ്രദേശത്ത് നീ കണ്ണു തുറക്കുവാൻ തക്കൊണ്ടും ഇടയായെങ്കിൽ ഞാൻ നിന്നോട് ഉറപ്പിച്ച് പറയട്ടെ അത് നിന്റെ കഴിവല്ല ദൈവം നിന്നോട് കാണിച്ച കരുണയുടെയും കൃപയുടെയും പരിണിത ഫലമാണ് എന്തിനാ അവനത് കാണിച്ചു എന്നറിയാമോ അവൻ ആഗ്രഹിക്കുന്ന ശോധനകളിലൂടെ ഒക്കെ നീ കയറിച്ച് ആ ശോധനയുടെ പടുകുഴിയിൽ നീ എത്തിപ്പറ്റുവാൻ തൊണ് വിടയായെങ്കിൽ നീ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യമുണ്ട് നീ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യമുണ്ട് അവൻ നിന്നെ ഇതിനകത്തു കൂടി എല്ലാം സൂക്ഷിച്ചത് നാളെ നിന്നെ കുറെ കൂടെ കരയിക്കുവാനല്ല പിന്നെയോ നിന്റെ നാളയിൽ നീ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി നിനക്ക് നൽകി തരേണ്ടതിന് അവൻ പണ്ടുപണ്ടേ നിരൂപണം വെച്ചിട്ടുള്ളത് കൊണ്ടാണ് താൻ നിർണയിച്ചിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവ്യമാകേണ്ടതിന് നിന്നെ കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ നിവർത്തിയാകേണ്ടതിന് നിന്നെ സൂക്ഷിക്കുവാൻ തക്കവണ് അനുനിമിഷം അവൻ വിശ്വസ്തനായി കൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതിന് ഇന്ന് നിനക്ക് കഴിയുമെങ്കിൽ കൈകളൊന്ന് ചേർത്തടിച്ച് അല്പനിമിഷങ്ങൾ ഈ കഥാവിന് നന്ദി പറഞ്ഞേ അവിടം കൊണ്ട് തീരുന്നില്ല വിശ്വസ്തത അവൻ്റെ ഹിതം നിന്നെ ഏത് പടുകുഴിയിലേക്ക് കൊണ്ടു ചെന്നാലും എന്തിന് കല്ലറയിലേക്ക് കൊണ്ടാക്കിയാലും ഞാൻ നിന്നോട് പറയും അവിടെ നിന്നും നിന്നെ പുറത്തെടുക്കേണ്ടതിന് ഈ വിശ്വസ്തനായ വലിയവനായ കർത്താവ് വരിക തന്നെ ചെയ്യും ഇത് നിശ്ചയം അതിൽ നീ പ്രത്യാശ വയ്ക്കുവാൻ ത ഇടയാകണം ഇതാ ഒരു കാര്യം കൂടി ഈ ചരിത്രത്തിൽ നിന്ന് ഞാൻ നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് കർത്താവുണ്ടല്ലോ അവൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സർവശക്തനാണ് സർവശക്തിയാൽ അവൻ എന്തൊക്കെ ചെയ്തു ഒന്ന് അവൻ സൃഷ്ടികർമ്മം നടത്തി നമുക്ക് പറയുവാൻ കഴിയും എന്തുവാ ഈ സൃഷ്ടികർമ്മം അഖിലാണ്ടത്തെ മുഴുവൻ ഒന്നുമില്ലായ്മയിൽ നിന്നുമുള്ളതുപോലെ അവൻ വിളിച്ചു വരുത്തുവാൻ തക്കണമിടയായി തന്റെ കൽപ്പനയാൽ സൂര്യചന്ദ്രാദികൾ നക്ഷത്രങ്ങൾ ഇതൊക്കെ ഉളവായി വരുവാൻ തക്കണമിടയായി തന്റെ കൽപ്പനയാൽ ഭൂമി ഉളവായി വന്നു തന്റെ കൽപ്പനയാൽ ചരാചരങ്ങളെല്ലാം ഉണ്ടായി ഇത് നമുക്കറിയാം കാണുന്നതും കാണാത്തതുമായിരിക്കുന്ന ഈ അഖിലാണ്ടത്തെ നമ്മൾ ശരിക്കൊന്ന് വിലയിരുത്തുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ സൃഷ്ടി എത്ര ഭയങ്കരം എത്ര അഗോചരമെന്ന് പറയാതിരിക്കുവാനൊക്കത്തില്ല ഇതെല്ലാം തൻ്റെ ശക്തിയാൽ സാധ്യമായതാണ് അവനെത്ര വലിയവനെന്ന് ചോദിച്ചാൽ വേദപുസ്തകം പറയും വൻ സാഗര ജലങ്ങളെ അവൻ തൻ്റെ കൈക്കുമ്പിൽ കൊണ്ടുനടക്കുന്നവനാണ് പർവ്വതങ്ങളൊക്കെ അവൻ്റെ സ്വരത്തിങ്കൽ കുലുങ്ങുവാൻ കൊണ്ടും ദേവദാരുകളുടെ ദേവതാരുക്കളുടെ തോലൊരുങ്ങും പ്രസവിക്കുമാറാകും അത്ര ഭയങ്കരനാണ് അവൻ ആലോചനയിൽ ഭയങ്കരൻ പ്രവർത്തികൾ ശക്തിമാനാണ് ഈ കർത്താവ് ദൃഷ്ടികർമ്മം അവൻ്റെ ശക്തിയുടെ ഒരു ഡിസ്പ്ലേ ആണ് കേട്ടോ പക്ഷേ വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം അവൻ്റെ ശക്തിയുടെ ഏറ്റവും വലിയ ഡിസ്പ്ലേ ആയി എഴുതപ്പെട്ടിരിക്കുന്നത് അവൻ്റെ ശക്തിയുടെ പ്രകടനമായി എഴുതപ്പെട്ടിരിക്കുന്നത് ഈ സൃഷ്ടികർമ്മത്തെ അല്ല യേശുവിൻ്റെ പുനരുദ്ധാനത്തെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നറിയാമോ ഞാൻ നിന്നോട് ഇങ്ങനെ പറയാം സൃഷ്ടികർമ്മം നടത്തുമ്പോൾ അവനോട് എതിർക്കുവാൻ ആരുമില്ല പക്ഷേ യേശുവിനെ മരിച്ചവരുടെ മധ്യത്തിൽ നിന്ന് ഉയർപ്പിക്കേണ്ടതിന് ഈ ദൈവം തൻ്റെ ശക്തിയെ പ്രയോജനപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ പിശാചിനറിയാം യേശു ഉയർത്താൽ മാനവരാശി രക്ഷപ്പെടുവാൻ പോവുകയാണ് അവൻ ദൈവപുത്രനായി വാഴുവാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ പിശാജ തൻ്റെ സർവ സന്നാഹങ്ങളോടും കൂടി ഈ ദൈവപ്രവർത്തിക്ക് എതിരെ വരുവാൻ തക്കവണ്ണം ഇടയായി എന്നിട്ടും യേശു കത്താവ് ഉയർക്കേണ്ടതിന് ഇടയായി എന്നിട്ടും അവൻ ഉയർത്തുവാൻ തക്കൊണ്ടും ചിലർ ചോദിക്കും എങ്ങനെ അറിയാമോ അവന് ഉയർത്തു എന്ന് ഇതൊരു കള്ളക്കഥയാണ് ചിലരെ പ്രസ്താവിച്ച് പഠിപ്പിക്കുവാനൊക്കെ ശ്രമിക്കുകയും ചെയ്യും ഞാൻ പറയട്ടെ അന്ന് മുതൽ ഇന്ന് വരെ എത്ര ആയിരം പുസ്തകങ്ങൾ യേശു ഉയർത്തിട്ടില്ലെന്ന് തെളിയിക്കുവാൻ തക്ക എഴുതപ്പെട്ടത് ആരൊക്കെ അങ്ങനെ പ്രസംഗിച്ചത് എന്തൊക്കെ ശാസ്ത്ര സത്യങ്ങൾ നിരത്തുവാൻ ആരൊക്കെ ശ്രമിച്ചത് യേശു ഉയർത്തില്ല എന്ന് പറയുവാൻ യേശുയർത്തുന്ന നമുക്ക് ഉറപ്പ് വരുന്നത് ഒരു ചെറിയ ബൈബിൾ കാര്യം മാത്രം ഞാൻ പറയാം കേട്ടു ഈ കള്ളക്കഥകൾ കെട്ടുകഥകൾ പ്രചരിപ്പിക്കുവാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നുമല്ല ആദ്യത്തെ ആ ഈസ്റ്ററുകൾ യേശുയർത്തെഴുന്നേറ്റ ആ മാത്രം മുതൽക്ക് തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതാണ് കേട്ടു കാവൽ നിന്ന പടയാളികൾ കല്ലറയ്ക്കകടുത്ത് നിന്ന് ഓടി മതപണ്ഡിതന്മാരുടെ മഹാപുരോഹിതന്മാരുടെ അടുക്കലേക്ക് ചെല്ലുവാനിടയായി ആ മഹാപുരോഹിതന്മാരോട് പറഞ്ഞു യേശുയർത്തെഴുന്നേറ്റിരിക്കുക അന്ന് ആ പടയാളികൾക്ക് കൈക്കൂലി കൊടുത്തിട്ട് ഈ മഹാപുരോഹിതന്മാരൊക്കെ ഒരു കെട്ടുകഥ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കണമിടയായി അവന്റെ ശിഷ്യന്മാർ അവന്റെ ശരീരത്തെ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് നിങ്ങൾ പേരോട് നൂറുപേരോട് പ്രചരിപ്പിക്കുവാൻ തക്കണമിടയാകണം പറയുവാൻ തക്കണമിടയായി എന്നിട്ടും ആ കെട്ടുകഥകൾ വിശ്വസിക്കുന്നതിന് പകരം കോടാനുകോടി ജനം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുവാൻ കാരണം എന്താന്ന് അറിയാമോ യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ അവൻ ഉയർത്തില്ല എന്ന് തെളിയിക്കുവാൻ ലാളിത്യമുള്ളൊരു മാർഗമുണ്ടായിരുന്നു കെട്ടുകഥ ചമയ്ക്കുന്നതല്ല ആ മാർഗം കേട്ടോ കല്ലറ തുറന്നിട്ട് അതിനകത്ത് യേ യേശുക്രിസ്തുവിന്റെ ആ മൃതശരീരത്തെ ഒന്ന് ചൂണ്ടി കാണിച്ചു കൊടുത്താൽ മാത്രം മതിയായിരുന്നു പക്ഷേ ആ കല്ലറയുടെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ അത് തുറന്ന് അകത്തേക്ക് കടന്ന് അവിടെ വെച്ചിരിക്കുന്ന ശവശരീരത്തെ തപ്പുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കല്ലറയ്ക്കുള്ളിൽ ഒരു എല്ല് കിട്ടത്തില്ല ഒരു പല്ല് കിട്ടത്തില്ല അഞ്ച് തലമുടി രോമം കിട്ടത്തില്ല എന്തുകൊണ്ടെന്നാൽ അകത്തേക്ക് പ്രവേശിച്ച മൃതശരീരത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചു പിശാ രാജ അവന്റെ സർവ സന്നാഹത്തോടും കൂടി യേശുക്രി ഉയർപ്പിക്കുന്നതിൽ നിന്ന് തടങ്ങൽ പാറയിടുവാൻ തക്കവണ്ണം ശ്രമിച്ചുവെങ്കിലും ദൈവശക്തി അവനെ ഉയർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി ഇത് നമ്മൾ ഗ്രഹിച്ചേ മതിയാകത്തുള്ളൂ അങ്ങനൊരു ഉയർപ്പ് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ഈ ദൈവം ശക്തനാണെങ്കിൽ ഈ ഉയർപ്പ് നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ നാളെക്കായി കരുതുവാൻ ഈ ദൈവം ശക്തനല്ലയോ നിന്റെ മക്കളെ പഠിപ്പിക്കുവാൻ ഈ ദൈവം ശക്തനല്ലയോ നിന്റെ കുടുംബത്തിലുള്ള പ്രശ്നം പരിഹരിച്ചു തരുവാൻ ഈ ദൈവം ശക്തനല്ലയോ ഒരു അഞ്ച് സെന്റ് സ്ഥലം അതിലൊരു നല്ല വീട് നിനക്ക് നൽകി തരേണ്ടതിന് ഈ ദൈവത്തിന് കഴിയത്തില്ലയോ നിന്റെ കടം തീർക്കുവാൻ ഈ ദൈവത്തിന് കഴിയത്തില്ലയോ നിന്റെ രോഗം മാറ്റി തരുവാൻ ഈ ദൈവത്തിന് കഴിയത്തില്ലയോ ഞാൻ നിന്നോട് ഉറപ്പിച്ചു പറയട്ടെ എന്റെ ദൈവത്തിന് ശകലമല്ല ഇത് നീ മനസ്സിലാക്കേണ്ടതിനാണ് ഉയർപ്പ് ഇത് ഇത് നീ നീ അറിയണം അറിയണം ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഈ ഉയർപ്പ് യഥാർത്ഥത്തിൽ നമ്മളോട് പറയുകയാണ് ദൈവത്തിന്റെ വചനം വിശ്വാസയോഗ്യമായ വചനമാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ സന്ധിച്ച പലരോടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയായി ദുഷ്ടന്മാരുടെ കൈകളിൽ താൻ ഏൽപ്പിക്കപ്പെടും അവരവനെ ക്രൂശിക്കുവാനിടയാകും അവൻ മരിക്കുമെങ്കിലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയാകുമെന്ന് അസാധ്യമായിരിക്കുന്ന ഒരു പ്രവചനമായിരുന്നു ഈ കർത്താബുദമ്പുരാന്റെ വചനം പക്ഷേ അത് നിവർത്തിയായി അത് നിവർത്തിയായെങ്കിലോ ഈ ഉയർപ്പിലൂടെ അത് നിവർത്തിയാകുന്ന മാത്രം മുതൽക്ക് ആ ഉയർപ്പ് നമ്മളോട് നൽകുന്ന സന്ദേശം ഇതാണ് നിന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങൾ ഉണ്ടല്ലോ അത് എത്രത്തോളം അസാധ്യമാണെന്ന് ഇന്ന് നിനക്ക് തോന്നിയാലും ശരി അത് നടക്കും കാരണം അരുളി ചെയ്തവൻ അരുളി ചെയ്ത എല്ലാ കാര്യവും നിവർത്തിപ്പാൻ ശക്തനാണ് എന്താ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങൾ നീ നിന്റെ മക്കളുടെ മക്കളെ കാണുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടോ നീതിമാനായ നീ നീതിയോടെ ജീവിച്ചാൽ നിന്റെ മക്കളുടെ മക്കൾക്ക് ഒരു അവകാശം വെച്ചേച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ കൊണ്ട് അവൻ നിനക്ക് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ നിന്നെ അവൻ സമ്പന്നനാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ വെല്ലടത്തും യാത്ര പോകാൻ നിനക്ക് അനുവാദം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് താഴ്ചയല്ല ഉയർച്ച തന്നെ വരും നീ വാലകത്തില്ല അധികാരമുള്ള സ്വാധീനമുള്ള തല തന്നെയായിരിക്കും എന്ന് നിന്നോട് ഇടപെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇന്നിന്റെ അസാധ്യതകളെ നീ നോക്കേണ്ട ദൈവവചനം നിവർത്തിക്ക കാരണം അത് അരുളി ത് സർവശക്തനായിരിക്കുന്ന വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണ് ഇത് നീ ഗ്രഹിക്കുവാൻ തൊണ്ണുമിടയാകണം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം അതിനകത്ത് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു പ്രസ്താവിക്കുന്ന ഒരു മഹത്പ്രസ്താവനയുണ്ട് അവൻ പറഞ്ഞു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇന്ന് ജീവിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് അവൻ പറയുവാൻ തെക്കൊണ്ടുമിടയായി എനിക്ക് വാക്യം വായിക്കുമ്പോൾ ചില ആളുകൾ പറയത്തില്ലേ കോരി തരിക്കുവാൻ തക്കണം ഇടയാകും എന്താണെന്ന് അറിയാമോ ദൈവത്തിന്റെ വൈതല് ഈ വാക്യം അവൻ പ്രസ്താവിക്കുമ്പോൾ ജീവനുള്ള ഈ ക്രിസ്തുവിനെ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് അന്നേരം അങ്ങ് ഉറപ്പാകും എനിക്ക് അങ്ങ് സന്തോഷത്തിന്റെ ഒരു തിമിർപ്പുണ്ടാകും കാരണം ഈ വാക്യം എന്നോട് പറയുന്ന ഒരു സത്യമുണ്ട് എൻ്റെ യേശു എൻ്റെ ആരാധന സ്വീകരിക്കുന്ന യേശുണ്ടല്ലോ അവൻ ഈ ജില്ലേബിയും ഹലുവേമൊക്കെ ഈച്ച അടിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഒരു കണ്ണാടിക്കൂട്ടിൽ ഇട്ടുവെക്കുന്നത് പോലെ കത്തീഡ്രലിന്റെ ഫ്രണ്ടിലെ കുരിശെടിയുടെ കണ്ണാടിക്കൂട്ടിൽ ഒതുങ്ങുന്ന കർത്താവല്ല അവൻ പാലിന് വേണ്ടി കരയുന്ന ഒരു ഉണ്ണി ചത്തു കിടക്കുന്ന ഒരു ശവമല്ല അവൻ ജീവിക്കുന്ന ദൈവമാണ് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തു ഇരുന്ന് എനിക്കും നിനക്കും വേണ്ടി മാധ്യസ്ഥം ചെയ്യുന്നവനാണ് അതിലുപരി ഈ പ്രസ്താവന എന്നോട് പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് താക്കോൽ അവന്റെ കൈവശമായിരിക്കുന്നത് കൊണ്ട് മരണത്തിലെ കാരു പോകണമെന്ന് നിർണയിക്കുന്നത് മരണമല്ല പിശാചല്ല പ്രതികൂലമല്ല എന്റെ ശത്രുക്കളല്ല ഞാൻ സേവിക്കുന്ന എന്റെ രക്ഷകനാണ് മരണത്തിന്മേൽ അധികാരമുള്ളവൻ പാതാളത്തിന്മേൽ പിശാജിന് അധികാരമുള്ളവൻ അവനാണ് എന്ന് ഇത് എന്നോട് വീണ്ടും പറയുന്നു എന്റെ രക്ഷ പൂർണ്ണമാകേണ്ടതിന് ആവശ്യമുള്ളതെല്ലാം നടന്നു കഴിഞ്ഞു ഒന്ന് കൊരിന്തിയർ പതിനഞ്ചാം അധ്യായം വായിക്കുമ്പോൾ പൗരസപ്പസ്തലവിധത്തിലാണ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട് പറഞ്ഞത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപത്തിൽ ഇരിക്കുന്നു എന്ന് ആ പറഞ്ഞത് വാക്യത്തിന് ഒരു മറുവശമുണ്ട് എന്താണെന്നറിയാമോ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഉറച്ചു കൊൽക്കാം നിങ്ങൾ നിങ്ങളുടെ പാപത്തിലല്ല അതിനു പരിഹാരം വന്നിരിക്കുന്നു അതേ ദൈവത്തിൻ്റെ പൈതലേ എൻ്റെ പാപം നിൻ്റെ പാപം പരിഹരിക്കേണ്ടതിനാണ് മറുവിലയായി അവൻ തന്നെ താൻ ഏൽപ്പിച്ചത് ആ മറുവില സ്വീകരിച്ചത് കൊണ്ടാണ് ദൈവം അവനെ ഉയർപ്പിക്കുവാൻ തക്കണം ഇടയായത് അവൻ കിടന്നിരുന്നെങ്കിൽ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ പാതാളത്തിൽ അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പിശാചാണ് അവൻ്റെ തലയെ തകർത്തതെങ്കിൽ ഒരിക്കലും എനിക്ക് പാപക്ഷമ പ്രത്യാശിക്കുവാൻ ഒക്കത്തില്ല നിത്യജീവൻ പ്രത്യാശിക്കുവാൻ ഒക്കത്തില്ല പക്ഷെ അവൻ ഉയർത്തത് കൊണ്ട് എനിക്കൊരു കാര്യമറിയാം എൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു നിനക്കും കഴിയും ഇത് നീ മനസ്സിലാക്കണം ഇത് നീ മനസ്സിലാക്കണം ഒരു വസ്തുത കൂടി ഞാൻ പറയട്ടെ ഈ ഉയർപ്പിന്റെ സ്ഥിരീകരണം മറ്റൊന്നിലേക്ക് കൂടി ചൂണ്ടുകയാണ് യഥാ യേശുക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്തിൽ വിധത്തിൽ പറഞ്ഞു ഞാൻ എന്റെ സഭയെപ്പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല ഞാൻ എന്റെ സഭയെ പണിയും ആര് പത്രോസല്ല മാർപ്പാപ്പയല്ല ഒരു വികാരി അച്ഛനല്ല ഒരു പാസ്റ്റർ അല്ല ഞാൻ എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞു യേശു തന്നെ തന്റെ സഭയെ പണി ഈ പ്രസ്താവന നടത്തിയവൻ മരിച്ച് കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ പിശാചവനെ തകർത്തു കളഞ്ഞിരുന്നുവെങ്കിൽ സഭയ്ക്ക് രക്ഷയില്ല സഭ സ്ഥാപിക്കപ്പെടുക പോലുമില്ല പക്ഷെ ക്രൂശിതനായി മരണമടഞ്ഞവൻ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഒരു കാര്യം ഉറച്ചുകൊള്ളണം സഭ സ്ഥാപിക്കപ്പെട്ടുവെന്ന് മാത്രമല്ല ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും കല്ലിന്മേൽ കല്ലുവെച്ച് ജീവനോട്

എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ന്യായം വിധിക്കുവാൻ പോകുന്നത് മാനവരാശിയെ വിധിക്കുവാൻ പോകുന്ന ജഡ്ജി എന്ന് പറയുന്നത് ഈ പുത്രൻ തമ്പുരാനാണ് യേശു ക്രിസ്തുവാൻ ആ വചനത്തെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്ന ഒരു ദൈവബൈതലിന് യേശുവാണ് വിധി കല്പിക്കുന്ന ന്യായാധിപൻ എന്ന് മനസ്സിലായെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ ആ ന്യായാധിപൻ ക്രൂശിന്മേൽ മരിച്ച് അടക്കപ്പെട്ട് കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോയെങ്കിൽ ന്യായവിധിയെ പേടിക്കേണ്ട കാര്യമില്ല മാനവരാശിക്കൊന്നും പൈശാചിക മണ്ഡലത്തിനുള്ള ഒരു ശക്തിക്കും ന്യായവിധിയെ പേടിക്കേണ്ടത് ആവശ്യകതയില്ല കാരണം എന്ത് ജഡ്ജി ചത്തുപോയി പക്ഷേ ദൈവത്തിന്റെ വൈതലേ ക്രൂശിതനായി മരിച്ച് അടക്കപ്പെട്ട കല്ലറയിലേക്ക് പ്രവേശിച്ച യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വരുവാൻ തക്കൊണ്ടുമിടയാകുമ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പ്രസ്താവിക്കട്ടെ ഹാല് ന്യായാധിപൻ ജീവിക്കുന്നു ആകെയാൽ ഒരു ന്യായവിധിയുണ്ട് ഇത് നിഗ്രഹിക്കുവാൻ തക്കൊണ്ടുമിടയാകണം ഒരു ന്യായവിധിയുണ്ട് പാപത്തിൽ ജീവിക്കുന്ന മാനവനെ ഞാൻ നിന്നോട് വിളിച്ചു പറയുകയാണ് മാനസാന്തരപ്പെട്ട് ദൈവപുത്രനായ ക്രിസ്തുവിനെ ചുംബിച്ചു കൊൽക്ക അല്ലെങ്കിൽ നാളൊന്നിൽ അവൻ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയാകും ആദ്യം അവൻ വന്നത് സകലരുടെയും സേവ ചെയ്യുവാനും മാനവരാശിയുടെ മറവിലയായി തന്നെ താൻ ബലിയർപ്പിക്കുവാനും ആണെങ്കിൽ ഇനി അവൻ വരുവാൻ പോകുന്നത് സേവ ചെയ്യുവാനല്ല ബലിയായി തീരുവാനല്ല അവൻ രാജാദി രാജാവ് കർത്താദി കർത്താവുമായി വീണ്ടും വരേണ്ടതിന് ഇടയാകും അവൻ വരുന്നത് സകലചരാ ജനങ്ങളെയും ന്യായം വിധിക്കുന്ന ന്യായാധിപനായിട്ടാണ് അവന്റെ മുമ്പിൽ അന്ന് നിൽക്കണമെങ്കിൽ അതിനുള്ള പ്രാഗൽഭ്യം ഈ കാലഘട്ടത്തിൽ അവന് വേണ്ടി ജീവിക്കുക എന്നത് മാത്രമാണ് രക്ഷിതാവായി കർത്താവായി അവനെ അംഗീകരിക്കുക അന്ന് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക ഇതത്യാവശ്യമാണ് ആ ഉയർപ്പ് നമ്മളോട് പറയുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട് എന്താണെന്നറിയാമോ ആ ഉയർപ്പ് അതിനു മുമ്പുള്ള മരണം ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ് യേശു കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങളെ നോക്കി ഈ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ അവൻ പറഞ്ഞു ഞാൻ അല്പനാളത്തേക്ക് നിങ്ങളെ വേർപിരിഞ്ഞ് പോകുവാൻ പോവുകയാണ് പക്ഷെ ഒരു ഉറപ്പ് നൽകി ഞാൻ പോകുന്നത് അഖിലകണ്ഠം ചുറ്റി നടന്ന് കാണേണ്ടതിനല്ല നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കേണ്ടതിനാ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വരാജ്യത്തിന്റെ ഒരു വിവരണം യേശു കത്താവ് സംക്ഷിപ്തമായി ഈ ജനത്തിന് നൽകി കൊടുക്കുവാനിടയായി പറഞ്ഞവൻ മരിച്ച് കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ ഈ സ്വർഗരാജ്യ പ്രവേശനം നമുക്ക് പ്രത്യാശിക്കുവാൻ വകയില്ല പക്ഷേ ക്രൂശിന്മേൽ മരിച്ചവൻ അടക്കപ്പെട്ടവൻ മൂന്നാം നാൾ ദൈവശക്തിയാൽ ഈ കല്ലറയെ ഭേദിച്ച് വിശാജിന്റെ തലയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റവനായി പുറത്തു വരുവാൻ ഇടയാകുമ്പോൾ ആ ഉയർപ്പ് നമ്മളോട് പറയുന്നു മരണത്തെ നീ ഭയപ്പെടേണ്ട അതിനപ്പുറം നിന്നെ കാത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട് ഈ കർത്താവ് കൈപ്പണിയായി തീർത്ത ഒരു സ്വർഗം ദൈവം നിർമ്മിച്ചതും ശില്പിയായി പണിതതുമായ ആ ഒരു ഹല സ്വർഗരാജ്യത്തിലേക്ക് നീ പോകുവാൻ ധൈര്യത്തോടെ പ്രത്യാശയോടെ നീ ആയിരിക്ക അവിടെ നിന്നെ കാത്തിരിക്കുന്നത് ദുഃഖമല്ല ദാരിദ്ര്യമല്ല വേദനയല്ല അല്ല മുറവിളി അല്ല ഇതൊന്നും അവിടെയില്ല പ്രത്യേകകാല മലയാളി സഹോദര ഞാൻ നിന്നോട് പറയട്ടെ അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞാട് ആ പട്ടണത്തിന് വെളിച്ചമായിരിക്കുന്നു വിളക്കായിരിക്കുന്നു എന്ന കാരണത്താൽ ഒരു പവർ കട്ട് പോലും നിന്നെ മുഷിപ്പിക്കുവാൻ ഇടയുണ്ടാകുകയില്ല ഇത് നീ ഗ്രഹിക്കണം ഇത് നീ ഗ്രഹിക്കുവാൻ ഇടയാകണം അവസാനമായി ഈ ഉയർപ്പിനെ സംബന്ധിച്ചുള്ള പ്രസംഗം തീർക്കേണ്ടതിന് ഞാൻ ഇങ്ങനെ പറയട്ടെ ഈ കേട്ടതെല്ലാം നീ ഒന്ന് ചിന്തിക്കണം വിലയിരുത്തണം കർത്താവ് വന്നു നിനക്ക് വേണ്ടി മരിച്ചു അവൻ അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തു അവൻ വീണ്ടും വരും ന്യായാധിപനെ അവൻ വരുന്ന നാളിൽ അവന്റെ മുമ്പിൽ നിൽക്കേണ്ടതിന് നീ ഇന്ന് രക്ഷ സ്വീകരിക്കണം പാപക്ഷമ പ്രാപിക്കണം അവന് വേണ്ടി ജീവിച്ച് അവനിൽ മറയുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറയുമ്പോൾ ചിന്തിക്കുക ഇതല്ലാതെ വേറൊരു വഴിയുണ്ടോ ഇല്ല എങ്കിൽ ബാ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഈ ഈസ്റ്റർ ഞായറാഴ്ച അല്പസമയമെടുക്കുക കണ്ണുകളട ചുള്ളത്തെ തുറങ്ങ് മാനസാന്തരത്തിൻ്റെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക നിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവവചനത്തിന് വിരോധമായി ദൈവത്തിന് ഹിതത്തിന് വിരോധമായി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളവനാണ് നീയെങ്കിൽ കണ്ണുനീരോടെ അവൻ്റെ കാൽക്കൽ വീണ് കിടന്നിട്ട് അവനോടൊന്ന് കരഞ്ഞു പറ കഥാവേ നീ എന്നെ രക്ഷിക്കണം എൻ്റെ പാവം എന്നോട് ക്ഷമിക്കണം എൻ്റെ തെറ്റുകളെ എന്നോട് പൊറയ്ക്കണം ആ പത്രോസിന് രണ്ടാമതൊരവസരം നീ കൊടുത്തതുപോലെ എനിക്കും ഒരു അവസരം തന്നെ നീ എന്നെ മാനിക്കണം തൻ്റെ അടുക്കലേക്ക് വരുന്നവനെ ഒരു നാളെ തള്ളിക്കളയത്തില്ല ഉപേക്ഷിക്കത്തുമില്ല എന്ന് ആ പത്രദോശൻ്റെ ജീവിതത്തിൽ കൊടുത്ത ദൂതുപോലെ ഞാൻ നിന്നോട് പറയുകയാണ് നീ അവൻകലേക്ക് ചെന്നാൽ അവൻ നിന്നെ സ്വീകരിക്കുക തന്നെ ചെയ്യും ഇന്ന് ഈ സമയം അതിനുവേണ്ടി വിനിയോഗിക്കുക ഈ ഉയർപ്പിൻ്റെ ഞായറാഴ്ച പാപത്താൽ അതിക്രമത്താൽ മരിച്ചു കിടന്ന നീ ശരിക്കും നിത്യജീവന് വേണ്ടി ഉയർക്കുന്ന ഒരു ഞായറാഴ്ചയാകട്ടെ അങ്ങനെ നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിനു മുഴുവൻ ഈ ഈസ്റ്റർ ഒരു ഹാപ്പി ഈസ്റ്ററാകട്ടെ ദൈവം അതിന് നിന്നെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു ഗോഡ് ബ്ലെസ് യു ഹാപ്പി ഈസ്റ്റർ